അപ്പോൾ മറ്റവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ബിനിയൂസിയുടെ സ്കിൻ വന്ന പോലെ തന്നെ ഒരു കോർഡ് എന്ന് പറഞ്ഞ പുതിയ ഗണ്ണിൻ്റെ സ്കിൻ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് ബിനിയൂസിയുടെ കണ്ണ് വന്ന പോലെ തന്നെ ഗോൾഡ് കൊടുത്ത് വാങ്ങാൻ പറ്റും നമുക്കത്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും അതൊന്ന് ഗോൾഡ് കൊടുത്ത് വാങ്ങാൻ നോക്കുക. ഗോൾഡ് കൊടുത്തിട്ട് നമുക്കൊരു 35 ക്രേറ്റ് ഒക്കെ തുറക്കുമ്പോൾ നമുക്ക് എന്തായാലും പെർമനൻറ്റ് കിട്ടുന്നുണ്ടാവും. പെർമനൻറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്കൊരു 100 വൗച്ചേഴ്സ് ഒക്കെ 35 ക്രേറ്റിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സൈഡിൽ എക്സ്ചേഞ്ച് ഓപ്ഷനിൽ പോയാൽ, നമ്മൾ മിനിയൂസ് എടുത്ത പോലെ തന്നെ എക്സ്ചേഞ്ച് ഓപ്ഷനിൽ പോയാൽ നമുക്കൊരു 100 ടോക്കൺ ആയാൽ അത് ആ ഗണ്ണ് എക്സ്ചേഞ്ച് തീർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വല്ലാണ്ട് പറഞ്ഞ് ലാഗ് ഒന്ന് അടിക്കാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോർഡിൻ്റെ അടിപൊളിയൊരു സ്കിൻ തന്നെയാണ്. വലിയ കാര്യം തന്നെ ഒരു തീമഡ് സ്കിന്നാണ്, ലെജൻഡറി സ്കിന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കളക്ഷൻ കൂട്ടി വയ്ക്കാവുന്നൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റത്തെ സ്കിന്നായതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഗോൾഡ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, അപ്പോൾ എല്ലാവർക്കും എടുത്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എല്ലാ കൂട്ടരും അറിഞ്ഞാണ് സ്ട്രീറ്റ് ഫൈറ്റർ കൊളാബറേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത്. മറ്റേ കെയോനൈറ്റ് ഇവൻറ്റ് വന്ന പോലെ തന്നെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇടിക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. അതിനു മുമ്പ് നമ്മൾ ആ സൈഡിലാണ് വെബ് ഇവൻ്റ് ഒന്ന് നോക്കാം. വെബ് ഇവൻ്റ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. ഇതെല്ലാ കൂട്ടർക്കും അറിയണം തന്നെയാണ്. വന്നാലും ഞാൻ ഒരു വീഡിയോ കണ്ടൻ്റായിക്കോട്ടെ എന്ന് വിചാരിച്ച്, അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണ ഒരു വീഡിയോ ആണ്. പിന്നെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക, അടുത്ത വീഡിയോയിൽ ശരിയാക്കുക. ഇതെന്തൊരു സീനാണ്, റെക്കോർഡ് ചെയ്തപ്പോഴാണ് കിട്ടിയതാണ്. ഇപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗൈസ്, ഒന്ന് ക്ഷമിക്കുക, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ടോക്കൺ കളക്ട് ചെയ്യുക. ആ റെഡിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ കറക്കിയ 3 എണ്ണം വെച്ച് കിട്ടും. ഇപ്പോൾ ഞങ്ങൾക്ക് കറക്കിയപ്പോൾ നമുക്ക് ഈ 3 എണ്ണം കിട്ടി. പക്ഷേ റെഡിൻ്റെ അവിടെ വെച്ച് കറക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും പച്ചിനെ അറിയാം. അത് കയറിയ ഒരു ബഗ് ആവാൻ സാധ്യത എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മളൊരു മഞ്ഞയുടെ ആ ഭാഗത്ത് എത്തുമ്പോൾ കറക്കുക. അപ്പോൾ നമുക്ക് ആ റെഡ് കിട്ടും. പിന്നെ നമുക്ക് അത് അത്ര തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഇവൻറ്റ് നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ 1v1 പോലെ കളിക്കുന്നില്ലേ, ഇടിച്ച് കളിക്കുന്നില്ലേ, ആ ഇവൻറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഷർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കലണ്ടറാണ് ഇത്. ഈ നോക്ക് ഡൗൺ ആർക്കേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ആ വെബ് വെൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വെബ് വെൻ തന്നെയാണ്. എന്ന് വെച്ചാൽ വെബ് വെൻ എഴുതിയിട്ട് ആ മുകളിൽ കിടക്കുന്ന ആ വെബ് വെൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ ബാക്ക് പാക്ക്. എന്തായാലും ഒരു അടിപൊളി ബാക്ക് പാക്ക് തന്നെ, ലെജൻഡറിയാണ് സാധനം. ഇതൊരു 5 ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് കിട്ടും. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവൻറ്റ്. പിന്നെ ഇത് നമ്മുടെ ഷീബാപ്പൻ്റെ സ്കിന്നിന് കിട്ടുന്ന ഒരു ഇവൻറ്റാണ് ഇത്. നമ്മൾ ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ്, അതെന്താ കൺഫേം ആയിട്ടില്ല ഗൈസ്. ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് ആയിട്ട് കിട്ടണമായിരിക്കും ഈ ടോക്കൺ, അല്ലെങ്കിൽ നമ്മൾ കില്ലെടുക്കുമ്പോൾ ലൂട്ട് ബോക്സിലാവും, അറിയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻ്റെ സ്കിൻ. നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ പാൻ്റെ സ്കിൻ. 7 ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടർക്കും എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്ന് ഓടിപ്പിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിങ്ങനെ ഇടിച്ചിടിച്ച് ഇങ്ങനെ ഓരോരുത്തരെ തോൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ 7 പേരെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്ന സർഫ് ബോർഡാണിത്. 7 പ്രാവശ്യം, 7 പേരല്ല, 7 പ്രാവശ്യം നമ്മൾ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്ന സർഫ് ബോർഡാണ്. പിന്നെ അപ്പോൾ 7 പ്രാവശ്യം തോൽപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ ചെസ്റ്റുകളായിട്ട് ഒരു ചെസ്റ്റ് എന്നാണ് ആ ബോച്ചിൻ്റെ പേര്. അപ്പോൾ ചെസ്റ്റുകൾ ഇങ്ങനെ കിട്ടും. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. അപ്പോൾ ലെവൽ 4 ആവുമ്പോഴാണ് ആ ലെവൽ 4 ചെസ്റ്റിലുള്ള ഒരു ക്രേറ്റാണ്. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഗൺ ക്രേറ്റ് പോലെ തന്നെ ഒരു ക്രേറ്റാണ്. അപ്പോൾ ആ ലെവൽ 4 ക്രേറ്റിലുള്ള ഒരു ഡ്രസ്സാണ്. അത് ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കിട്ടും, അല്ലെങ്കിൽ നമുക്കത് എന്തായാലും കിട്ടും കൈസ്. അത് എന്തായാലും കുറേ നാളുണ്ട്. അപ്പോൾ നമുക്കത് കറക്കി കറക്കി 7 പേരെ കഴിഞ്ഞിട്ട് എന്തായാലും അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടും. നമ്മളന്ന് കെയിനായിട്ട് ഇവൻറ്റ് വന്നപ്പോൾ ഒരു ഫീമെയിൽ വണ്ടിയിൽ എടുത്തിട്ട് ഒരു വെള്ള വെള്ളയാണെന്ന് തോന്നുന്നു കൈസ്, ഒരു വെള്ള ഫീമെയിൽ വണ്ടിയിലാണ് തോന്നുന്നു. ആ വണ്ടിയിലെടുത്ത പോലെ തന്നെ ഈ ഇപ്പോൾ കാണുന്ന കെയിനായിട്ട് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ആ ഷർട്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. സുഖമായിട്ട് ക്ലെയിം ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇപ്പോൾ ഞാൻ വെറുതെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ, ഓടിപ്പിച്ച് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയണമായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് അറിയാത്തവർക്ക് പറഞ്ഞാണ്. പിന്നെ വെച്ചാൽ DB ക്യാരക്ടർ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വന്നത്. 100 രൂപ ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ DB ക്യാരക്ടർ ക്ലെയിം ചെയ്യാവുന്നതാണ്. തികച്ചും ഫ്രീ ആണ് ഗൈസ്. ആർക്കൊക്കെ ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻ്റ് ഇടാം. ഒരു ഷീബാപ്പൻ്റെ ക്രേറ്റ് കിട്ടുന്ന ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് കാരണം അത് എൻ്റെ ഓൾറെഡി ക്ലെയിം ആയതുകൊണ്ട് ആ ഇവൻറ്റ് ക്ലോസ് ആയി എൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ എനിക്കെന്തായാലും ആ ക്രേറ്റിൽ നിന്ന് ഷീബാപ്പറ്റ അടിച്ചു ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും അടിക്കുക. അപ്പോൾ അത് അതിന് വേണ്ടി നമ്മൾ ട്രിക്ക് ഞാൻ യൂസ് ചെയ്തതാണ്. അത് എല്ലാ പ്രാവശ്യം വർക്കാണെന്നില്ല. ഞാൻ മറ്റേ പെറ്റിൻ്റെ ഇതില്ലേ, പെറ്റ് പാക്കില്ലേ, അത് ഞാനങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ആ പെറ്റ് കിട്ടി ഗൈസ്. അപ്പോൾ മറ്റേ ഷീബാപ്പറ്റ കിട്ടി. അപ്പോൾ എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ അടിക്കുമെന്നില്ല. എന്തോ ഒരു അക്കിനെ കിട്ടിയതാണ്. എന്തായാലും എല്ലാ കൂട്ടർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.